ആസ്ട്രോ വിഷൻ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മെയ് 31 മുതൽ വലിയ ഭാഗ്യം വരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ തലവര മാറുന്ന രാശിമാറ്റമാണ് മെയ് 31 മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് വരുമ്പോൾ കണ്ണു തള്ളിക്കുന്ന നേട്ടങ്ങൾ സമ്പത്ത് പല വഴിക്ക് വരികയും ധനയോഗം കൊണ്ട് തലവര മാറുന്ന നാല് രാശിയിലുള്ള നക്ഷത്ര ജാതകർ ശത്രുക്കൾ പോലും നിങ്ങളുടെ ഉയർച്ചയിൽ കണ്ണു തള്ളുമ്പോൾ സൗഭാഗ്യം വരുന്ന ഈ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാശിചിഹ്നത്തിലെ മാറ്റം ആളുകളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നു. മെയ് 30 ശുക്രൻ ചന്ദ്രൻ്റെ കർക്കിടകം രാശിയിൽ പ്രവേശിക്കും. ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ശുഭകരമായ ധനയോഗം രൂപപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും കൊണ്ടുതരും. ജ്യോതിഷമനുസരിച്ച് ശുക്രൻ ഒരു ജാതകത്തിൽ 1, 4, 7, 10 ഭാവങ്ങളിൽ പ്രവേശിക്കുകയോ തുലാം അല്ലെങ്കിൽ മീനം രാശിയിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ ധനയോഗം രൂപപ്പെടുന്നു. ഈ യോഗം പല രാശിക്കാരുടെയും ഭാഗ്യം പ്രകാശിപ്പിക്കുവാനും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം കൊണ്ടുവരുവാനും കഴിയും. ധനയോഗം നേട്ടങ്ങൾ സമ്മാനിക്കുന്ന 4 രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ യോഗങ്ങളാണ് വരുന്നതെന്നും. ജ്യോതിഷത്തിൽ ധനയോഗം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്തും സാമ്പത്തിക അഭിവൃദ്ധിയും സൂചിപ്പിക്കുന്ന ഗ്രഹസ്വാധീനങ്ങളുടെ സംയോജനത്തെ സൂചിപ്പിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ ധനയോഗത്തിൻ്റെ സാന്നിധ്യം സാമ്പത്തിക സമൃദ്ധിക്കും ഭൗതിക വിജയത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജാതകത്തിൽ ശുക്രൻ 1, 4, 7, 10 ഭാവത്തിലേക്കോ പ്രവേശിക്കുമ്പോഴോ തുലാം അല്ലെങ്കിൽ മീനം രാശികളിൽ നിൽക്കുമ്പോഴോ ആണ് ധനയോഗം രൂപപ്പെടുന്നത്. കർക്കിടക രാശിയിൽ ശുക്രൻ്റെ ഇപ്പോഴത്തെ സംക്രമണം ഈ ശുഭകരമായ യോഗത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകും. ജാതകത്തിലെ ധനയോഗം, അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങൾ, പൂർവിക സ്വത്ത് ലഭിക്കുക, നിക്ഷേപങ്ങൾ, തൊഴിൽ വിജയം എന്നിവ ഉൾപ്പെടെ വിവിധ മാർഗങ്ങളിലൂടെ സമ്പത്ത് ശേഖരണത്തിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇതൊരു വ്യക്തിക്ക് സാമ്പത്തിക സ്ഥിരത, സമൃദ്ധി എന്നിവ നൽകുന്നു. എല്ലാവിധ നേട്ടങ്ങളും അനുകൂലമായി വരുന്ന ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഇത്തരത്തിൽ ഭാഗ്യം വരുന്നത് നോക്കാം. ഒന്നാമതായി മിഥുനക്കൂറിൽ വരുന്ന മകീരം തിരുവാതിര പുണർദമാണ്. ശുക്രൻ നിങ്ങളുടെ 2 ഭാവത്തിൽ പ്രവേശിക്കുകയും മിഥുനം ബുധൻ്റെ രാശിയുമാണ്. ബുധനും ശുക്രനും പരസ്പരം സുഹൃത്തുക്കളാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്ക് ധനയോഗത്തിലൂടെ പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയം നേടുവാൻ കഴിയും. ഈ സമയം വലിയ ലാഭം ലഭിക്കും. കുടുംബത്തിലും സന്തോഷകരമായ മുഹൂർത്തങ്ങളുണ്ടാകും. നിങ്ങൾക്ക് വിവാഹപ്രായമാണെങ്കിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ്സിലും ധനലാഭത്തിനുള്ള പൂർണ്ണ സാധ്യതകളുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഉയർച്ചയും അഭിവൃദ്ധിയും കൊണ്ടുവരുമ്പോൾ വലിയ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന പുണർദം പൂയം ആയില്യെന്ന ആളുകാരാണ്. ശുക്രൻ ഇപ്പോൾ കർക്കിടകത്തിൻ്റെ ആദ്യ ഭവനത്തിൽ സഞ്ചരിക്കുന്നു. ഈ രാശിയിൽ ജനിച്ചവർക്ക് ധനയോഗത്തിൻ്റെ ഐശ്വര്യം അനുഭവിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം എല്ലാ മേഖലകളിലും വിജയത്തിന് വഴിയൊരുക്കും. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ദൃശ്യമാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയർന്നു വരുവാനും നിങ്ങളുടെ സംസാരശൈലിയുടെ ബലത്തിൽ നിങ്ങൾക്ക് ജോലി മേഖലയിൽ സ്വാധീനം വളർത്തുവാനും കഴിയും. നിങ്ങൾക്കെപ്പോഴും ബഹുമാനവും അന്തസ്സും നേടുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും. ഉയർന്ന സ്ഥാനം നേടുവാനും കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകും. പല സൗഭാഗ്യങ്ങളോടും കൂടി മുന്നോട്ട് പോകുവാൻ കഴിയും. ഭാഗ്യത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും
നല്ല സമയങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങളുടെ നീണ്ട നിര തന്നെ ഇവരെ തേടി വരും. സൗഭാഗ്യപൂർണമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന ഉത്രം അത്തം ചിത്ര നാളുകാരാണ്. കന്നിരാശിയിൽ ശുക്രൻ 11 ഭാവത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് ഈ സമയം ധനലാഭത്തിനെല്ലാ സാധ്യതയുമുണ്ട്. ഈ ശുഭകരമായ രാജയോഗത്തിൻ്റെ ഫലം കന്നിരാശിക്കാരുടെ ജീവിതത്തിലും അനുഭവപ്പെടും. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും പ്രണയത്തിൻ്റെ ശക്തമായ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്ന ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും. നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് നല്ല വിവാഹാലോചനകൾ വരുവാനും നിങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കുവാനും യോഗമുള്ള സമയമാണ്. ഭാഗ്യം നിങ്ങളെ വളരെയധികം കടാക്ഷിക്കുന്ന സമയമാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരാണ്. മകരം രാശിയുടെ 7 ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. ശുക്രൻ നിങ്ങളുടെ രാശിക്ക് വളരെ അനുകൂലമാണ്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഭാര്യ ബിസിനസ് എന്നിവയുടെയൊക്കെ 7 ഭാവത്തിൽ അത് സഞ്ചരിക്കുന്നു. ഈ കാലയളവിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും ജോലിയിലും വലിയ ലാഭം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ വരുമാനം വന്നു ചേരുവാനും ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും നല്ല സമയമാണ് നിങ്ങളെ തേടി വരിക. സുഖസന്തോഷങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയും. പങ്കാളിത്തം, ഭാര്യ, ബിസിനസ് എന്നിവയുടെയൊക്കെ 7 ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ഈ കാലയളവിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും ജോലിയിലും പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഉയർച്ചയും അഭിവൃദ്ധിയും വന്നു ചേരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. ഭാര്യയ്ക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ വരുമാനം ലഭിക്കുവാനും അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. കുടുംബബന്ധം നല്ല രീതിയിൽ മെച്ചപ്പെടുവാനും മുന്നോട്ട് പോകുവാനും കഴിയുന്ന സമയമാണ്. ഭാഗ്യം നിങ്ങളെ വളരെയധികം കടാക്ഷിക്കുമ്പോൾ സൗഭാഗ്യപൂർണമായി മുന്നോട്ട് പോകുവാൻ കഴിയും. പണത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയും കുടുംബജീവിതം സന്തോഷകരമാകുകയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നും ഷെയറായിട്ടോ ധനമോ വസ്തുവകകളോ ഒക്കെ ലഭിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ടാകും. എല്ലാ രാശിക്കാർക്കും വളരെയധികം ഭാഗ്യം വരുന്ന സമയമാണ്. ഇന്നു മുതൽ നിങ്ങൾക്ക് വളരെ സവിശേഷ ദിവസമായിരിക്കും. നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലുമൊക്കെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ശരിയായ ഫലം നിങ്ങൾക്ക് പ്രതിഫലിച്ചു തുടങ്ങും. ഈ 4 രാശിയിലുള്ള നക്ഷത്ര ജാതകർക്കും തൊഴിൽപരമായ പുരോഗതിയുടെ പാത തുറക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവും സംതൃപ്തകരവുമായി പ്രവർത്തിക്കുവാൻ കഴിയും. ബിസിനസ്സുകാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ടാകും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. എന്നാലും എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുവരികയും നിങ്ങളുടെ ജീവിതത്തിൽ പുതുമയുള്ള അനുഭവങ്ങളും ഊർജ്ജസ്വലതയോടുകൂടി എല്ലാം ചെയ്യുവാനും കഴിയും. നിങ്ങളുടെ എല്ലാ ജോലികളും ഒരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് പൂർത്തിയാകും. കുടുംബബന്ധം വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ബിസിനസ്സുകാർക്ക് വളരെയധികം ലാഭം കൊയ്യുവാൻ കഴിയുന്ന സമയമാണ്. അത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. ജോലി ചെയ്യുന്നവർക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് പണത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തുവാനും കുടുംബജീവിതം സന്തോഷകരമാക്കുവാനും വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും കഴിയും. ഈ 4 രാശിയിലുള്ള നക്ഷത്ര ജാതകരും ജാതകത്തിലെ ദശാന്തരദശാകാലം പരിശോധിച്ച് ആവശ്യമായ ക്ഷേത്രദർശനവും വഴിപാടുകളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ എല്ലാ ദോഷാനുഭവങ്ങളും മാറ്റി സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിന് സഹായകരമാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിയും കൊണ്ടുവരും.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.